നമസ്കാരം. ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോ നമ്മള് ഇന്ന് മിന്നൽ മുരളി കാണാൻ വേണ്ടി തിയേറ്ററിൽ വന്നേക്കാണ്. തിയേറ്ററിൽ വിചാരിക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും പുറത്തുള്ള തിയേറ്ററാണ്, അല്ല നമ്മുടെ വീട്ടിലുള്ള ഹോം തിയേറ്റർ. അപ്പൊ നമ്മുടെ മിഥുൻ സാർ ഇവിടെ നെറ്റ്ഫ്ലിക്സ് ഒക്കെ സെറ്റ് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. 7.1 സറൗണ്ടിങ് ഹോം തിയേറ്റർ ആണ് നമ്മളിവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. എല്ലാ ദിവസവും തന്നെയാണ്, പക്ഷെ എല്ലാം നമ്മള് അവിടെ തന്നെ വെച്ചേക്കണ സംഭവം എല്ലാം സെറ്റാണ്. അപ്പൊ നമ്മളെ മിന്നൽ മുരളിനെ വരവേൽക്കാൻ വേണ്ടിട്ട് കാസർഗോഡിൽ നിന്ന് മിത്രങ്ങളൊക്കെ എത്തിയിട്ടുണ്ട്. നമ്മളിപ്പോ മിന്നൽ മുരളി കാണാൻ തയ്യാറായിരിക്കുകയാണ്. ഇപ്പൊ തന്നെ ഫ്രണ്ട്സ് ഒക്കെ വരുമെന്നാണ് പറഞ്ഞത്. ഇപ്പൊ സമയം 1:15 കഴിഞ്ഞു. അപ്പോ 15 മിനിറ്റിനുള്ളിൽ നമ്മുടെ മലയാളത്തിലെ ആദ്യത്തെ സൂപ്പർ ഹീറോ, പക്ഷെ ഇതിനു മുമ്പ് ഒരു അതിശയം ഉണ്ടായി, അതിനെ നമ്മൾ സൂപ്പർ ഹീറോ ആയിട്ട് പരിഗണിക്കുന്നില്ല. എന്നാലും മലയാളത്തിലെ ആദ്യത്തെ സൂപ്പർ ഹീറോ ശരിക്കും പറഞ്ഞാൽ ലിറ്റിൽ സൂപ്പർമാൻ എന്ന് പറഞ്ഞൊരു സൂപ്പർ ഹീറോ മൂവി ഇറങ്ങിയായിരുന്നു. അതെ, പക്ഷെ നമ്മൾ സൂപ്പർ ഹീറോ ആയിട്ട് അംഗീകരിച്ചില്ല. ഇതിപ്പോ നെറ്റ്ഫ്ലിക്സ് ഭയങ്കര പ്രൊമോഷനെ കൊടുത്ത് ഒരുപാട് നമ്മള് കാത്തിരിക്കുന്ന ഒരു പടമാണ് മിന്നൽ മുരളി. തിയേറ്ററിൽ കാണാൻ പറ്റാത്തതിന്റെ വിഷമമുണ്ട്, അതുകൊണ്ട് നമ്മൾ ഇവിടെ തന്നെ തിയേറ്റർ സെറ്റ് ചെയ്തു. ഇത് തിയേറ്ററിൽ ഇറങ്ങിയിറങ്ങിയപ്പോൾ അതെ അതെ ട്രെയിലർ കണ്ടപ്പോൾ അടിപൊളി. അതുകൊണ്ട് നമ്മളിപ്പോ ഇവിടെ കണ്ടിട്ട് എങ്ങനെയിരിക്കും എക്സ്പീരിയൻസ് നമുക്ക് നോക്കാം. വീട്ടിലിരുന്ന് കാണാനായിട്ട് ഒരു എക്സ്പീരിയൻസ് ഇട്ടില്ല, അല്ല തിയേറ്ററിൽ നിന്ന് കാണാൻ ഒരു എക്സ്പീരിയൻസ് ഇട്ടില്ല. സെറ്റ് ആക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് മിഥുൻ സാറ്. അപ്പൊ നമുക്കിനി എല്ലാവരും വന്നിട്ട് പടം തുടങ്ങുമ്പോൾ ബാക്കി കാണും. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ലെറ്റ്സ് ഗോ. അപ്പൊ ഇനി 1 മിനിറ്റ് കൂടി ഉള്ളു പടം തുടങ്ങാൻ. സമയം 1:29. നെറ്റ്ഫ്ലിക്സ് ഒക്കെ എടുത്ത ഉണ്ണിയമ്മ ഇവിടെ റെഡി ആയിരിക്കുന്നുണ്ട്. എടുത്ത് വെക്കടാ മിന്നൽ മുരളി. ഇപ്പൊ തന്നെ വരും നമ്മുടെ മിന്നൽ മുരളി. ഏ പടം വന്നു ഗായ്സ്, മിന്നൽ മുരളി വന്നു ഗായ്സ്. ഡൗൺലോഡ് അല്ല പ്ലേ. ലേറ്റ് ഓഫ് യെസ്, പടം തുടങ്ങി ഗായ്സ്. യെസ്, അപ്പൊ നമുക്ക് ഇനി പടം കാണാം. പടം കഴിഞ്ഞിട്ട് ബാക്കി പറയാം. ഇനി നമുക്ക് പ്രേക്ഷകരുടെ പ്രതികരണത്തിലേക്ക് പോവാം. പ്രേക്ഷക പ്രതികരണം ആദ്യം തന്നെ നമ്മുടെ ഉണ്ണിയമ്മയാണ് പറയാൻ പോകുന്നത്. പറയൂ, എങ്ങനെയുണ്ട് പടം? ഓക്കെ, നമുക്കിനി ജിനമിത്രയിലേക്ക് പോവാം. ജിനമിത്ര എങ്ങനെയുണ്ട് പടം? എങ്ങനെയുണ്ട്? ഇവിടെ 5 മിനിറ്റ് മുമ്പ് പഠിച്ചാണ് ഇവിടെ പെർഫെക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിന് നമുക്ക് നമ്മുടെ ഭയങ്കര സിനിമകളെയൊക്കെ നിരീക്ഷിക്കുന്ന ഒരു നിരീക്ഷകനാണ്, ക്രിട്ടിക്കൽ വ്യൂർ ആണ്. അപ്പൊ നമുക്ക് മിത്തു സാറിനോട് ചോദിച്ചു നോക്കാം. പറയൂ, സിനിമ എന്താ ഇന്ത്യയിൽ ഉണ്ടാക്കിയ സൂപ്പർ ഹീറോ പടങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോ ഇതാണ് പൊളിയുന്നത്. ഫ്ലൈങ് ചാട്ട് എന്റെ പൊന്നെ എന്ത് വേണ്ട. അതെ അതെ അതെ, ഇതൊക്കെ വെച്ച് നോക്കുമ്പോ ബേസിക് അടിപൊളി മൂവിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഓക്കെ, നമുക്കിനി ആച്ചിയോട് ചോദിക്കാം. ആച്ചി ഇവിടെ കാത്തിരിക്കുന്നുണ്ട്. നല്ലൊരു മൂവി ആയിരുന്നു, ക്ലൈമാക്സ് വൈറ്റ് അടിപൊളിയാണ്, ഒന്നും പറയല്ല. നമ്മുടെ മലയാള സിനിമ തന്നെയാണോ? ഓക്കെ, നമുക്കിനി നമ്മുടെ മിഥുൻ സാർ. മിഥുൻ സാർ ഡീറ്റെയിൽ ആയിട്ട് ബാപ്റ്റിസ്റ്റ് കമ്മിഡിയെ പറയുന്നതായിരിക്കും. അതിനു മുമ്പ് ചെറുതായിട്ട് ഒന്ന് ഒരു ഫസ്റ്റ് ഇത് തിയേറ്റർ റെസ്പോൺസ് എന്നുള്ള പറയൂ. നിലയ്ക്ക് നല്ലൊരു സ്റ്റാൻഡേർഡ് ഓർഡർ തന്നെയാണ്. ഫൈറ്റ് ആണെങ്കിലും അത്യാവശ്യം നല്ല നിലവാരത്തിന് എടുത്തിട്ടുണ്ട്. ലിങ്ക് മോളി കൊടുത്തേക്കാം, നമുക്ക് അതിൽ കാണാം. അപ്പോ മിന്നൽ മുരളി കണ്ടു. മിന്നൽ മുരളി ഒരു അടിപൊളി കിടിലൻ പടമാണ്. മലയാളത്തിൽ നിന്ന് പിന്നെ ഒരുപാട് VFX കാര്യങ്ങളൊന്നും വരാത്തോണ്ട് നമുക്ക് ഒരു ബേസിക് ജോസഫിന് അധികം ബുദ്ധിമുട്ടിട്ട് വന്നിട്ടില്ല. സാധാ നാട്ടുമ്പുറത്തെ ഒരു സൂപ്പർ ഹീറോ ആണ്. അതുകൊണ്ട് നമ്മൾ ഈ മാർവൽ DCയിലൊക്കെ പ്രതീക്ഷിക്കുന്ന പോലെ എന്താണ് പറയാ VFX കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് പണം ചെലവാക്കാനോ അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് ബുദ്ധിമുട്ടേണ്ട ആവശ്യമൊന്നും വന്നിട്ടില്ല. ഓസ്ട്രേലിയയില് നല്ലൊരു സൂപ്പർ ഹീറോ ഇമ്പാക്ട് കൊടുക്കാൻ പറ്റുന്നുണ്ട്. അതെ അതെ, അപ്പോ പടം അടിപൊളിയാണ്. എല്ലാരും നെറ്റ്ഫ്ലിക്സിൽ തന്നെ കാണാൻ ശ്രമിക്കുക. ഇനിയും നമുക്ക് എന്താ പറയാ ഒരു സൂപ്പർ ഹീറോനെ നമുക്ക് കിട്ടിയിട്ടുണ്ട് മലയാളത്തില്. ഇതിന് നല്ല രീതിയിൽ കണ്ടിന്യൂ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അതിനോട് ത്രെഡ് കിട്ടുകയാണെങ്കിൽ അടിപൊളി.
നമ്മള് എന്തായാലും സെക്കൻഡ് എനിക്ക് ഫസ്റ്റ് പാർട്ടിനാണ് കൂടുതൽ പ്രതീക്ഷ, കാരണം സെക്കൻഡ് പാർട്ടിലേക്കാണ്. കാരണം ഫസ്റ്റ് പാർട്ടിൽ എന്തായാലും ഒന്നും കാണിക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഇൻട്രൊഡക്ഷൻ ആയിരിക്കും എനിക്ക് നേരത്തെ അറിയാം. അതുകൊണ്ട് സെക്കൻഡ് പാർട്ടാണ് കൂടുതൽ വെച്ചിട്ടുണ്ട്. ഇതിപ്പോ സെക്കൻഡ് പാർട്ട് ഉണ്ടാവുക അറിയാം. കാരണം മലയാള സിനിമയിൽ എന്തെങ്കിലും തുടങ്ങി കഴിഞ്ഞാൽ നല്ലൊരു സ്ഥലം കൊണ്ടു പിന്നെ സെക്കൻഡ് പാർട്ട് കൊണ്ടുവരാറില്ല, അല്ലെങ്കിൽ കൊണ്ടു വന്നു കഴിഞ്ഞാൽ അലമ്പാക്കാൻ. പക്ഷെ ശ്രമിച്ചു കഴിഞ്ഞാൽ ഒരു സെക്കൻഡ് പാർട്ട് കിടിലായിട്ട് നമുക്ക് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു സൂപ്പറായിട്ട് നിർത്തിയേക്കണേ. ശരിക്കും പറയാം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളൂ മിന്നർ മുരളീനെ. ഇനി അടുത്തതിലാണ് നമുക്ക് ശരിക്കും അതന്നെ വില്ലൻ ഒരു രക്ഷയില്ല. വില്ലന്റെ കാര്യം പറയാൻ മറന്നു ഞാൻ. ടോവിനോ എന്തുകൊണ്ട് വില്ലനെ ചൂസ് ചെയ്ത് തുടക്കം ഇതിനാണ് ടോവിനോ ഇതാണ് ചൂസ് ചെയ്തത്. പക്ഷെ അവസാനത്തെ ഭാഗത്തോടൊക്കെ ടോവിനോനേക്കാൾ സ്കോർ ചെയ്തത് ശരിക്കും പറഞ്ഞ വില്ലനായിരുന്നു അവസാനത്തെ എത്തിപ്പോഴേക്കും. അതുകൊണ്ടായിരിക്കും പുള്ളിയെ സെലക്ട് ചെയ്യുക. അപ്പൊ എല്ലാവരും തീർച്ചയായിട്ടും മിന്നൽ മുരളി നെറ്റ്ഫ്ലിക്സിൽ തന്നെ കാണാൻ ശ്രമിക്കുക. കിടിലൻ മൂവിയാണ്. അപ്പൊ നമുക്ക് അടുത്തൊരു കിടിലൻ മുരളി കാണുന്നതിലേക്ക് എല്ലാവർക്കും ഗുഡ് ബൈ.